അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഞാനിത് നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള താത്ത ഉണ്ടാക്കി തന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് കാണാം. എത്ര വെളുത്തുള്ളി വേണം? നാല് കൂട വെളുത്തുള്ളി. വേറെ ഒരു ചുവന്നുള്ളി, കുറച്ച് പുളി, ഒരു കാൽ പൂണ് പഞ്ചസാര, അര കാ കപ്പ് വെളിച്ചെണ്ണ, 50 ഗ്രാം പുളി, പിന്നെ വെളുത്തുള്ളി നാല് കൂട്, നാല് വെളുത്തുള്ളി അല്ലേ. ഇനി ഒരു ചുവന്നുള്ളി. ആ ചുവന്നുള്ളി ഉണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഉള്ളിക്കുള്ളി ജാറിലിട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് അരച്ചെടുക്കുക. വെളുത്തുള്ളി മാത്രം? വെളുത്തുള്ളി മാത്രം. അപ്പം അടിച്ചെടുത്തിട്ട് വരാം. അടിക്കണം കേട്ടോ. മൂന്നല്ലി കറിവേപ്പ് എടുക്കുക. നമ്മൾ തൊടിയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. ഉള്ളിവേപ്പ് എടുക്കുക. നല്ലോണം ചുവന്ന് വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചെറിയൊരു രസം വേണ്ട, നല്ല രസമാണ്. നമ്മളെ ഉള്ളി ചുവന്ന് വരുന്നുണ്ട്. അപ്പോൾ നല്ല ചുവപ്പ് വന്നാൽ വെളുത്തുള്ളി ഇടാൻ പറ്റും. നല്ല കേടാവാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എത്ര ദിവസം വെക്കാൻ പറ്റിയത്? ഒരാഴ്ച ചൂടാവാണ്ട് നമുക്ക് ചൂടാക്കി ചൂടാക്കി പാനീയം കൊടുക്കാം. ഒരു മാസം ഫ്രിഡ്ജിൽ വെളുത്തുള്ളി മതിയല്ലേ? ചോറ് തിന്നാലേ ഒരൊന്നും ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം നമുക്ക് ചൂടാവാതെ സൂക്ഷിക്കാം. സാധാരണ ഉണ്ടാക്കുന്നത് വെറും വെളുത്തുള്ളി ഇട്ടിട്ടല്ലേ. ഇത് ഈ ഉള്ളി കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. എനിക്ക് സാധാരണ വെളുത്തുള്ളി ഉണ്ടാക്കിയത് അത്ര ഇഷ്ടമല്ല. ഈ താത്ത വന്നപ്പോൾ നമുക്കിത് കിട്ടിയത്. ഡെയിലി ഞാൻ താത്താനെ കൊണ്ട് ഉണ്ടാക്കി കിട്ടണം. ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളി ചോദിക്കുന്നു നമുക്ക് വെളുത്തുള്ളി കൊടുത്തിട്ട് നമുക്ക് കറിവേപ്പിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കറിവേപ്പിലയും ചുവന്നുള്ളിയും എത്രയാണ് നമ്മൾ വെളുത്തുള്ളി എടുത്തത്? നാല് കൂട്. ചുവന്നുള്ളി രണ്ടല്ലേ? ഒന്ന്. 100 ഗ്രാമിൻ്റെ ഉള്ളി. രണ്ട് തണ്ട് കറിവേപ്പില. കുറച്ച് പഞ്ചസാര കേട്ടോ. ആവശ്യത്തിന് അടുത്തത് ഒരു സ്പൂൺ ആക്കി, ചെറിയ ടീസ്പൂൺ ആക്കി വെച്ച്. ഓക്കെ ഓക്കെ. അടുത്തത് മഞ്ഞൾ. മഞ്ഞൾ എത്ര ഇടണോ? ഈ ചെറിയ ടേൾപ്പ്. നാല് സ്പൂൺ മുളക് പൊടി. മുളക് കൂടുതലിട്ട്. മുളക് കൂടുതൽ. ഓക്കെ. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് പുളിയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ച പുളി നല്ലെണ്ണം ചേരടി ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടാക്കുന്നു ഇവിടെ പെട്ടെന്ന്. അപ്പം തന്നെ ഇട്ട് കൊടുക്കുക അല്ലേ. ചൂടായാൽ ചെറിയ കറുപ്പ് നിറഞ്ഞു വരും. ചെറിയ തീല. ചെറിയ തീ ഒന്നും ചെറിയ തീ ആക്കണ്ട. മീഡിയം വെള്ളം വറ്റി വരില്ല. മീഡിയം അല്ല ഇത് വറ്റി വരണം. വേറെ പണിയൊന്നും ഇല്ല. വേറെ പണിയൊന്നുമില്ല.
Ready ahí. ¿Ven qué era? ¿Ven qué era?